അടിപൊളി ലുക്ക് മക്കളെ ഇതൊരു വലിയൊരു ലുക്ക് വേറെ കാണാനില്ല കേട്ടോ ഒരു മഞ്ഞ് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ മഞ്ഞ് പതുക്കെ വന്ന് ഫുൾ ഈ വെള്ളത്തിനെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് വന്നിങ്ങനെ മൂടും കള്ളിമാലി വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞാനിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് ഒരു മൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗിംബലോ അതിനോട് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഇതിൻ്റെ ഒരു വൈബ് ശരിക്കും ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചായിരുന്നു മൂന്നാറിനേക്കാളും നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ എന്ന് അപ്പോൾ അതുപോലുള്ള ഒരു നല്ല സ്ഥലമാണിത് രാജാക്കാടിൻ്റെ ഏകദേശം രാജാക്കാടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ ഇത് മൂന്നാറിൽ നിന്ന് രാജാക്കാട്ടിലേക്ക് ഒരു 5 കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പം മൂന്നാറ് വരുന്ന ആളുകൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ടിലുള്ള എൻ്റെ ഇത് കണ്ടോ ഡ്രസ്സൊക്കെ ഡ്രസ്സ് മാസ്ക് ഇതിൻ്റെയൊക്കെ ഒരു സ്പീഡ് കണ്ടാലും സംസാരിക്കുമ്പോഴും ആ ഒരു തണുപ്പ് കൂടുതൽ കാരണം ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പൊന്മുടി ഡാമിൻ്റെ റിസർവോയിലല്ലേ റിസർവോയിലാണ് അപ്പം നമുക്ക് ആ റിസർവോയിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ഥലം നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞത് അപ്പം ഈ സ്ഥലം നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചെറിയൊരു വീഡിയോ ഉണ്ടാവുള്ളൂ കാരണം ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല അത്യാവശ്യം നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് കള്ളിമാലി വ്യൂ പോയിന്റിന്റെ ഒരു വ്യൂ ആണിത് റോഡൊക്കെ ഫുള്ളായിട്ട് മിസ്റ്റാണ് ഫുള്ള് മിസ്റ്റിലും മൂടി കിടക്കുവാണ് നമ്മൾ ഇത്രയും നാളും മൂന്നാറിൽ വന്നൊരു സമയത്ത് ഞങ്ങൾ ഇടുക്കിക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഇതാണ് നമ്മൾ വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ടു ഡേ ട്രിപ്പാണ് മൂന്നാറിലേക്ക് വരിക ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് വളരെ കുറച്ച് സ്ഥലങ്ങൾ പോലും കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ നടന്നു പോകും ഇന്നിപ്പോൾ ചെറിയൊരു സമയം കിട്ടിയപ്പോഴേക്കും ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഫുള്ള് മഞ്ഞാണ് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് അത്യാവശ്യം മഴയുമുണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് കൺജസ്റ്റഡ് ആണ് ടൈം പക്ഷേ ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ ഞാനിപ്പോൾ ദിലീപായി ഒന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപായി അങ്ങോട്ടേക്ക് തന്നെ നടക്കുന്ന ഒരു വ്യൂ നിങ്ങളൊന്ന് നോക്കി ഇതേപോലുള്ളൊരു സ്ഥലത്ത് ഇത്രയധികം കാറ്റുള്ളൊരു സ്ഥലത്ത് ഒന്ന് വന്ന് നിൽക്കാൻ നല്ല കാറ്റാണ് ഈ കാറ്റുള്ള ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക ആദ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട് എന്ത് വ്യൂ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വ്യൂ എന്ന് പറയാം അതായത് മൂന്നാറിലൊന്നും അല്ല നമ്മൾ ശരിക്കും കാണാൻ നിൽക്കേണ്ടത് മൂന്നാർ ടൗൺ വിട്ടിട്ട് നമ്മൾ മാറി വരണം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇപ്പം ചെറിയൊരു സ്ഥലം കാണുന്നുണ്ട് അവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ നമുക്ക് ഓഫ് റോഡായിട്ട് ഇറങ്ങിപ്പോകാനൊക്കെ പറ്റും നല്ല കാറ്റാണ് നല്ല മഴയുണ്ട് അവിടെ നമുക്ക് ഓഫ് റോഡ് വണ്ടിയും കൊണ്ട് ഇറങ്ങി പോകാനും അത്യാവശ്യം മീൻ പിടിക്കാനൊക്കെ പറ്റും ഞാൻ എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വരും നമുക്കും അറിയത്തില്ലായിരുന്നു എന്താ പറയുക കുറേ ആളുകളൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ബ്രിൻഡോ ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു ഞാൻ ഇതിന് ഇവിടെ വന്നതിന് ശേഷമാണ് കള്ളിമാലി വ്യൂ പോയിന്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇത്രയധികം വൈബുള്ളൊരു സ്ഥലം കാറ്റാണെങ്കിലും പച്ചപ്പാണെങ്കിലും അതല്ല ഇതിൻ്റെ ഒരു വ്യൂ ആണെങ്കിലും ഇപ്പം സമുദ്രനിരപ്പിന്ന് ഏകദേശം ഒരു 3000 അടി ഹൈറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ ഞാൻ ഗൂഗിളൊക്കെ കുറച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ജൂനിയർ കാൽവരി മൗണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇത് പറയുന്നുണ്ട് പക്ഷേ വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ ഈ ഒരു വ്യൂസിൽ തന്നെ നമുക്ക് മനസ്സിലാവും സൂപ്പർബ് പ്ലേസാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം ദിലീപായി നമ്മുടെ രാജാക്കാടുകാരൻ തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പണ്ടൊക്കെ ഇവർ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ ഇവിടെ വന്ന് നിന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്നും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമുക്ക് ശരിക്കും കാണാനും അതുപോലെ തന്നെ മൂന്നാറിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ദൂരമേ ഉള്ളൂ ഇവിടെ ഒന്ന് നിൽക്കാനൊക്കെ പറ്റും തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും ഏകദേശം ഒരു 5:30 സമയം ആയതുകൊണ്ട് നമുക്കൊരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ സാധിച്ചില്ല പിന്നെ ഈ നമ്മുടെ കല്ലുമാലി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ റിസർവോയിൽ നിന്ന്
ആ ഒരു സംഭവമാണ്. റിസർവോയിലാണ് ഈ കാണുന്നത്. മഞ്ഞ് നല്ല കാറ്റ് വരുമ്പോഴേക്കും മഞ്ഞ് ഒന്ന് മൂടുകയും ചെയ്യും, അതുപോലെ തന്നെ കാറ്റ് കുറച്ച് കുറയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുകയും ചെയ്യും. ഈ സംഭവം മോശമൊന്നുമല്ല. സാധാരണ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ പിക്ചറൊക്കെ കിട്ടും. പക്ഷേ ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്കൊരു കടിഞ്ചായയുടെ ഒരു കുറവുണ്ട്. നല്ല കട്ടനും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കണം. നല്ല കാറ്റുണ്ട്. നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ താഴേക്ക് വന്ന് നിൽപ്പുണ്ട്. നമ്മളൊരു ഇച്ചിരി മാറി വന്ന് നിന്നാണ്, കാരണം ഒന്ന് എന്തായാലും ഇവിടംബരം വന്നതുകൊണ്ട് അത്യാവശ്യം ഒരു വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചെറിയ രീതിയിൽ തെളിഞ്ഞൊക്കെ വന്ന സമയത്ത് ഞാനിത് നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദിലീപായി നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പം ഇതാണ് കള്ളിമാലി വ്യൂ പോയിൻ്റ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സമയമുള്ള ആളുകൾ മൂന്നാറിൽ വരുമ്പോഴേക്കും ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്തൊരു സ്ഥലമാണ് രാജാക്കാട്. ഇവിടെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അത് ഞാൻ നല്ലൊരു സമയത്ത് നല്ലൊരു അവസരത്തിൽ ഇവിടെ തിരിച്ചു വന്നിട്ട് ഞാൻ ആ കഥകളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.